ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ബ്രേക്ക് എടുത്തേക്കായിരുന്നു, സൺഡേ ഒരു ബ്രേക്ക് എടുത്തേക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 6 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ രാവിലെ ഞാൻ യോഗ ചെയ്തു. യോഗ ചെയ്തത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, കുത്തിയൊക്കെ ഇട്ടു, പക്ഷേ സ്വിച്ച് ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ രാവിലെ ഞാൻ യോഗ ചെയ്തു. അത് കഴിഞ്ഞ് നോർമലി നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രാണായാമം, കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് കുളിച്ചു, ഇച്ചിരി നേരത്തെ കുളിച്ചു, കാരണം ഇന്നലെ നല്ല ടയേർഡായിരുന്നു. 10 മണിയായി വീട്ടിലെത്തിയപ്പോൾ ലേറ്റ് ആയിട്ട് ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആ വ്ളോഗും കൂടെ കാണാൻ നോക്കി. ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞൊരു രീതിയിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. കാര്യം ഞാൻ ഇന്നലെ ഡയറ്റ് സ്കിപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടും ഞാൻ കാര്യമായിട്ടൊന്നും ഇന്നലെ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കാരണം ഇന്നലെ ലഞ്ച് കഴിച്ചേ ഇല്ല, പിന്നെ രാത്രി ഡിന്നറാണ് കഴിച്ചത്. മൊത്തം തിരക്കായിരുന്നു, എനിക്ക് വന്ന് ലഞ്ച് കഴിച്ച് പോകാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അത് കാരണം കൊണ്ട് രാവിലെ നല്ലൊരു ക്ഷീണം, ഒരു ഉഷാറില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് രാവിലെ യോഗ ചെയ്ത് കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് വയർത്ത് കഴിഞ്ഞ് ഞാൻ അങ്ങ് തല കുളിച്ചു. പിന്നെ ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, എനിക്ക് ഉണ്ടാക്കുന്നത് ഞാൻ ബനാന സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്, റോബസ്റ്റ പഴം വെച്ചിട്ട് അതാണെന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം വഴിയേ കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ കുറച്ച് ഒരു 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് പാലും കുറച്ച് തേനും കൂടി അഴിച്ച് അടിച്ചിരിക്കും. ശരിക്കും തേൻ ഒഴിക്കേണ്ട ആവശ്യമില്ല, റോബസ്റ്റ പഴത്തിന് നല്ല മധുരമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തേൻ ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, ഞാൻ പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒഴിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, സാധാരണ നമ്മൾ പഴം ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കുന്ന പോലെയൊക്കെ തന്നെ, വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. 2-3 ദിവസത്തെ ഓട്ടമായതുകൊണ്ട് നല്ല ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഭക്ഷണങ്ങളൊന്നും കഴിച്ചില്ല. പിന്നെ ഞാനൊരു 12 മണിയായപ്പോൾ ലഞ്ച് കഴിച്ചു. അപ്പോൾ ഇന്ന് ലഞ്ചിന് ചോറും അവിയലും, നല്ല രസമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഒരു രസം ഉണ്ടാക്കി ഞാൻ. നല്ല തക്കാളിയും കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലൊരു അടിപൊളി രസം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ലഞ്ച്. അത് കഴിഞ്ഞ് നല്ല ഉറക്കുറങ്ങി കേട്ടോ. മോൾക്കും രാവിലെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി അത്രയും ടയേർഡായി വന്നിട്ട് രാവിലെ തന്നെ അവൾ എനിക്ക് എക്സാമിന് പോയി. 12 മണിയായപ്പോഴത്തേക്കും വന്നു. അത് കഴിഞ്ഞ് കിടന്നുറങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് വൈകുന്നേരം എന്നിട്ടപ്പോൾ എനിക്കൊരു ചായ കുടിക്കാൻ തോന്നിയപ്പോൾ ഞാൻ ചൂട് ചായക്ക് പകരം നാരങ്ങവെള്ളം പതുപോലെ ഉപ്പിട്ട് നാരങ്ങവെള്ളം കുടിച്ചു, കുറച്ച് ചിയാ സീഡും കൂടി ഇട്ടു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ചൂടത്ത് തണുത്തത്, ഈ ഒരു തണുത്ത നാരങ്ങവെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ആ നാരങ്ങവെള്ളം ഇറങ്ങി പോകുന്ന വഴി നമുക്കറിയാമെന്ന് അറിയില്ല. അത്രയും ഒരു സുഖമായിരുന്നു ഈ ഒരു തണുത്ത നാരങ്ങവെള്ളം കുടിച്ചപ്പോൾ കേട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ തോന്നുമ്പോൾ ഞാൻ മാക്സിമം, ഇന്നലെ ഞാനൊരു ചായ കുടിച്ചായിരുന്നു, പക്ഷേ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അതോടുകൂടി എനിക്ക് മതിയായി. പക്ഷേ എനിക്ക് ചായ കുടിക്കുമ്പോൾ ഇത്തിരി മധുരിട്ടിട്ട് കുടിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ നാരങ്ങവെള്ളം എനിക്ക് ഉപ്പിട്ടതും ഇഷ്ടമാണ്. നാരങ്ങവെള്ളത്തിൽ ശരിക്കും ഇത്തിരി മധുരം കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ORSന് തുല്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പക്ഷേ ഇട്ടില്ല, ഞാൻ ഉപ്പ് മാത്രമേ കുടിച്ചേ, ഇട്ട് കുടിച്ചത്. നല്ല തണുപ്പോടുകൂടിയാണ് കുടിച്ചു കഴിഞ്ഞാൽ, ഭയങ്കര ഒരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയിലത്തേക്കുള്ള പരിപാടിക്കുള്ള ഫുഡിനുള്ള പരിപാടികൾ നോക്കാറായി. അപ്പോൾ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പാൽപ്പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളെ വെറൈറ്റി ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഓരോ ദിവസം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാറുണ്ട്, ഇപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ അത് കാരണം കൊണ്ട് വെറൈറ്റി ആയിട്ടൊരു പാൽപ്പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവർക്ക് മാത്രമുള്ള ഇപ്പോൾ രാവിലത്തെ കടലക്കറി ഇരിപ്പുണ്ട്, അപ്പോൾ അത് കൂട്ടി കഴിച്ചോളൂ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പാൽപ്പൊറോട്ട ഉണ്ടാക്കി. നല്ലൊരു വെറൈറ്റി സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. മൈദയിലാണ് ഉണ്ടാക്കിയത്, ഇത് നമുക്ക് ഗോതമ്പ് പൊടിയിലും വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ പക്ഷേ ഇന്നൊരു ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഞാൻ അത് കാരണം കൊണ്ട് ഞാൻ മൈദ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയിൽ തന്നെ ഉണ്ടാക്കുള്ളൂ, കാരണം നല്ല ഫ്ലഫി ആയിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കൂടെ ചിക്കൻ കറിയോ എന്തെങ്കിലുമൊക്കെ, മുട്ടക്കറിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എനിക്ക് ഓൾറെഡി കറി ഉള്ളതാരം കൊണ്ട് ഞാൻ കറി ഉണ്ടാക്കാൻ മെനക്കെട്ടില്ല. ഒന്നാമത് നല്ല ടയേർഡാണ്, നല്ല മേലുവേദനയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് ഈ ഓർഡറോ ഓട്ടോ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടയേർഡായിരുന്നു. നല്ല ഒരു ഉന്മേഷം പോലെ ഇതുവരെ ശരിയായിട്ടില്ല, വൈകുന്നേരം വരെ അതൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കറി എക്സ്ട്രാ ഉണ്ടാക്കാൻ ഞാൻ മെനക്കെട്ടില്ല. അപ്പോൾ ഈ ഒരു പാൽപ്പൊറോട്ടയും കടലക്കറിയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സാലഡ് ഉണ്ടാക്കാനുള്ള പരിപാടി. ഇന്നൊരു വളരെ സിമ്പിളായിട്ടുള്ള സാലഡ്, തൈര് ഒഴിച്ചിട്ടുള്ളൊരു സാലഡാണ് ഉണ്ടാക്കിയത്. സവാള, കുക്കുംബർ, ക്യാരറ്റ്, പച്ചമുളക് വെള്ളക്കാന്താരി ആയതുകൊണ്ട് കേട്ടോ കാണാത്തെ, അതൊക്കെ ഇട്ടിട്ട് ഒരു തൈര് ഒഴിച്ചിട്ടൊരു നോർമൽ സിമ്പിൾ സാലഡാണ് ഞാൻ ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ അതേ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് തൈര് ഒഴിച്ചു കൊടുക്കും. തൈര് ഞാൻ വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെയാണ്, അത്യാവശ്യം കട്ട തൈര്, വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. എപ്പോഴോ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, സാലഡിൽ ഇതുപോലെ ഹണി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ആ ഒരു സ്വീറ്റ് കഴിക്കാനുള്ള ഒരു ക്രേവിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഇച്ചിരി ഹണി ഒഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് ഞാൻ കഴിച്ച് നോക്കിയിട്ട് ഞാൻ ആൻസർ പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ സാലഡും റെഡിയായി. ഇനി ഞാൻ വർക്കൗട്ട് ചെയ്ത് മേല് കഴുകിയിട്ടാണ് ഞാൻ ഡിന്നർ കഴിക്കാൻ പോകുന്നത് കേട്ടോ.
ഇന്നും കൂടെ ശരിക്കും വർക്കൗട്ട് ചെയ്യാനുള്ളൊരു മൂഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നും കൂടെ ഞാൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരിപാടി ഞാൻ ഇവിടെ നിർത്തുമെന്നുള്ളത് കൊണ്ട് ഞാൻ തീരെ വയ്യെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. വളരെ കുറച്ച് വർക്കൗട്ട്സ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ, കാരണം ഹെൽത്ത് ഭയങ്കര മോശമായിരുന്നു. നല്ല പുറം വേദനയും മേലുവേദനയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്സ് ഒന്നും ചെയ്തില്ല. കുറച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കഴുത്തും പുറമൊക്കെ ഭയങ്കര വേദന എടുക്കാൻ തുടങ്ങി. അത് കാരണം കൊണ്ട് ഞാൻ ചെയ്തു. പിന്നെ നമ്മളിപ്പോൾ വ്ളോഗായിട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിതൊന്ന് ചെയ്തത്. ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നതും, അല്ലെങ്കിൽ ഞാൻ ഈ ബുദ്ധിമുട്ടുകളും ഈ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളും വെച്ച് ഞാൻ ഇവിടെ വെച്ച് തന്നെ ഞാൻ നിർത്തി പോകേണ്ട ഒരു സമയം കഴിഞ്ഞു. പക്ഷെ അതിന് ശരിക്കും ഞാനത് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉള്ളത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ വ്ളോഗ് എടുക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇന്ന് ശരിക്കും വാമപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വേദനകളൊക്കെ തുടങ്ങി. പിന്നെ നമുക്ക് ചെയ്യാനുള്ളൊരു ഒരു ആരോഗ്യം ഉണ്ടായിരുന്നില്ല. മനസ്സുണ്ട്, പക്ഷെ ആരോഗ്യം ഇല്ലയെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്നും കൂടെ ഇങ്ങനെ പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്ന് കരുതി ഞാൻ ചെയ്യാതിരുന്നില്ല. ഞാനൊരു 20 മിനിറ്റ്സ് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം വയർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് മോശമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വലിയ കഠിനാധ്വാനം ചെയ്തിട്ട് നമുക്ക് കാര്യമില്ലല്ലോ, അത് കൂടുതൽ വഷളാവുകയല്ലേ ഉള്ളൂ. നമ്മുടെ ഹെൽത്ത് ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിന് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് നമ്മുടെ ഹെൽത്തിന് തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ടയേർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ, അതുപോലെ പീരീഡ്സ് ആയിട്ടിരിക്കുമ്പോൾ ഒന്നും വർക്കൗട്ട് ചെയ്യണമെന്നത് യാതൊരു നിർബന്ധമില്ല. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ ഞാൻ കുറച്ചധികം വർക്കൗട്ട്സ് ഞാൻ ചെയ്യും. കിടന്നിട്ടുള്ള സ്ട്രെച്ചിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യും, അതുപോലെ ഇരുന്നിട്ട് കുറച്ച് എക്സസൈസുകളുണ്ട്, ഇതെല്ലാം ഞാൻ ചെയ്യും. അപ്പം അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ നമുക്ക് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം. കാണുന്ന ആൾക്കാർക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കുറച്ച് ഉഴപ്പലായിരുന്നു. അത് എൻ്റെ സാഹചര്യം കൊണ്ടാണ്. ഇനി ഞാൻ പൂർവാധികം ശക്തിയോടെ ഞാൻ തിരിച്ചു വരും എന്ന് തന്നെ ഞാനൊരു വാക്ക് നിങ്ങൾക്ക് തരുവാണ്. ആദ്യം ഞാൻ പറഞ്ഞത് 30-ാമത്തെ ദിവസമാണ് ഞാൻ വെയിറ്റ് നോക്കുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ 30-ാമത്തെ ദിവസം അല്ല, ഒരു 15-ാമത്തെ ദിവസം ആകുമ്പോൾ ഞാൻ വെയിറ്റ് നോക്കാം. അതൊരു ഉന്മേഷം തരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഡിന്നർ കഴിക്കാനിരുന്നു. നല്ലൊരു അടിപൊളി നല്ല ചൂടുവെള്ളത്തിൽ മേലെ കഴിക്കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഉഷാറായിട്ടോ. അപ്പോൾ നമ്മുടെ ഇത് നോർമൽ സാലഡാണ്, നമ്മൾ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന തൈരിൻ്റെ സാലഡില്ലേ, ആ സെയിം സാധനമാണ് അത്. അതിനകത്ത് ഞാനൊരു ഹണി ഒഴിച്ചു എന്ന് കരുതി, എനിക്ക് അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി, ഞാൻ ഇട്ടതിൻ്റെ ഉപ്പ് ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ അത്രേ ഉള്ളൂ, ബാക്കി നാളെ കാണാം. നാളെ ഉഷാറാക്കാം കേട്ടോ.